ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ ഈ ഒരു സെഷൻ ഇൻഷാ നാട്ടിൽ നിന്ന് ആണ് ഉസ്താദ് സംസാരിക്കുന്നത്. ഉസ്താദിനെ ആദ്യമായി സ്വാഗതം ആശംസിക്കുകയാണ്. നമുക്ക് പ്രോഗ്രാമിലേക്ക് ഡയറക്റ്റ് പോകാം. അല്ലാഹു റക്കബൽ ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ, എന്റെ ശബ്ദം കേൾക്കാമോ? എന്റെ ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. كأيسيار لي ردانا ربرت غرايا مسنوي مجد ودني ايرسنها ആദരവുകൾ നിറഞ്ഞ കെ എസ് ആറിന്റെ നിറസ്ഹിംഗ സുക്കൾ, പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾ, അർഹമുറാഹിമിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് ഒരു പരിശുദ്ധ റമദാൻ കൂടി സ്വീകരിക്കാൻ, പരിശുദ്ധ റമദാനിൽ സമാഗമിക്കാൻ നമ്മെ അള്ളാഹു അനുഗ്രഹിച്ചിട്ടുണ്ട്. നമ്മളെപ്പോലെ ഒന്ന് രണ്ട് പ്രവാസങ്ങൾക്ക് മുമ്പേ അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ എന്ന് പ്രാർത്ഥിച്ചവരിൽ പലരും ഇന്ന് ആറടി മണ്ണിലാണ്. നാം പരിചയപ്പെട്ടവരും നമ്മെ പരിചയമുള്ളവരുമായ പലരും ഗ്രഹിക്കുമാറാവട്ടെ. എന്നാൽ വളരെ അനുഭൂതി നിറഞ്ഞ പരിശുദ്ധ റമദാനിലെ നിമിഷങ്ങളെ സ്വാഗതം ചെയ്യാൻ, പരിശുദ്ധ റമദാനിൽ സമാഗമിക്കാൻ ഭാഗ്യം ലഭ്യമായ നമ്മൾ തീർത്തും അനുഗ്രഹീതരാണ്. ആ അനുഗ്രഹത്തെ പൂർണ്ണമായ അർത്ഥത്തിൽ നിലകൊള്ളാനും കൊണ്ടുപോവാനും നമുക്ക് സാധ്യമാവണം. അതിനുവേണ്ടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഓൺലൈൻ കെ എസ് സി ആർ വളരെ കാര്യക്ഷമമായ പ്രവർത്തനങ്ങളുമായി പരിശുദ്ധ റമദാൻ ഷെരീഫിൽ എങ്ങനെ റമദാനിനെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് കൃത്യമായ പഠനത്തിന് ശേഷവും ആലോചനകൾക്ക് ശേഷവും ഒരുപാട് വ്യത്യസ്തങ്ങളായ പരിശുദ്ധമായ ഖുർആൻ പാരായണവും ഖുർആൻ പാരായണത്തിന്റെ തജ്വീദ് ക്ലാസും തുടങ്ങി ധന്യമായ ഒരുപാട് നിമിഷങ്ങൾ നമുക്ക് വേണ്ടി ഒരുമിപ്പിക്കുന്നത്, ഇതെല്ലാം എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായ അർത്ഥത്തിൽ ഉപകാരപ്രദമാക്കി തീർക്കാൻ അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി ഞാൻ ദുആ ചെയ്യുകയാണ്. ഒരു പ്രത്യേകം ക്ലാസ് എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ലെങ്കിലും എല്ലാവരും നമ്മെപ്പോലെ തന്നെ പരിജ്ഞാന പ്രജ്ഞാനികളും ജ്ഞാനികളുമാണ് എന്റെ അഭിസംബോധിതർ എന്ന കൃത്യമായ ധാരണ എനിക്കുള്ളത് കൊണ്ട് തന്നെ എന്തു തന്നെ നിങ്ങളോട് പറയണമെന്ന് കൃത്യമായ ധാരണ എന്റെ മനസ്സിലില്ലെങ്കിലും ഏതായാലും എൽമ പരസ്പരം കൈമാറുന്നതും എൽമ പരസ്പരം പങ്കുവെക്കുന്നതിലും വലിയ പുണ്യമുണ്ടെന്ന തിരിച്ചറിവ് കൊണ്ട് മാത്രം ബഹുമാനപ്പെട്ട നൂർ ഫൈലി ഉസ്താദ് എപ്പോഴും ഇടയ്ക്കിടെ പറയാറുണ്ടാകുമ്പോഴത്തേക്കും ഒഴിഞ്ഞു മാറുന്നൊരു പതിവുണ്ട്. പക്ഷെ എന്നാലും ഒഴിഞ്ഞു മാറിയാലും പരിശുദ്ധ റമദാനിൽ കെ എസ് സി ആറിനോട് നമ്മൾ ചെയ്യേണ്ട, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് നാം പങ്കുവെക്കേണ്ട ചില വസ്തുതകൾ പങ്കുവെക്കാതിരിക്കുന്നത് ശരിയല്ലെന്ന ബോധ്യത്തോടെ അല്പം ക്ഷീണവും പ്രയാസമൊക്കെ ഉള്ള സമയമാണ്. നാട്ടിൽ അഞ്ചര എന്ന് പറഞ്ഞാൽ ഏതാണ്ടും ഒന്നര മണിക്കൂർ മാത്രമേ ബാങ്ക് വിളിക്കാൻ ബാക്കിയുള്ളൂ എന്ന് നമുക്കൊക്കെ അറിയാം. എന്നിരുന്നാലും ക്ഷീണമൊക്കെ വകവെക്കാതെയും മറ്റും കഴിവതും ക്ലാസ് തുടർന്നു കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നു. അതിനല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തണമേ എന്ന് ആവശ്യപ്പെടുകയും ചെയ്യും. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരുപാട് റമദാൻ ഷെരീഫ് നാടുകളിലൊക്കെ ഒരു മതപ്രഭാഷണ വേദികളായി മാറുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു? പഴയ കാലങ്ങളിലെ റമദാൻ ഷെരീഫ് എന്ന് പറയുന്നത് മതപ്രബോധനത്തിനും മതപാഠങ്ങൾ ധാരാളം പഠിക്കുന്നതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുന്ന ഒരു ശൈലി നമ്മുടെ കേരളക്കരയിൽ കണ്ടുവരുന്നു. എന്ന് പറഞ്ഞാൽ പള്ളികളിലൊക്കെയും നമസ്കാരാനന്തരം പ്രഭാഷണങ്ങൾ നടക്കുന്നു. പ്രഭാഷണങ്ങൾ അത് ഒരുപക്ഷെ നല്ല ഒന്നാം നമ്പർ പ്രഭാഷകന്മാരെ കൊണ്ടോ അല്ലെങ്കിൽ തേടി വരുന്ന പ്രഭാഷകരെ കൊണ്ടോ ആരെ കൊണ്ടാണെങ്കിലും
നാടുകളിലൊക്കെ റമദാൻ ഷെരീഫ് കടന്നു വരുമ്പോ പ്രഭാഷണമയം നമ്മൾ അനുഭവിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇൽമ് പരസ്പരം പഠിക്കുകയും അതോടൊപ്പം ഒരുപാട് സംശയങ്ങൾക്ക് നിവാരണങ്ങൾ നൽകപ്പെടുകയും ഒരുപാട് സംശയങ്ങളാണ് സാധാരണക്കാരന്റെ മനസ്സിൽ എപ്പോഴും എല്ലാ വർഷവും മുദ്ദും അതുപോലെ തുടങ്ങിയവയൊക്കെ കൊടുക്കുന്നവരാണെങ്കിലും റമദാൻ കടന്നു വരുമ്പോൾ ഒരു പ്രത്യേക സംശയമാണ് ഇങ്ങനെ തുടങ്ങി സംശയങ്ങൾക്കുള്ള നിവാരണങ്ങളും അതുപോലെ ഒരുപാട് മതവാദ വിഷയങ്ങളുമൊക്കെ പഠിക്കുന്നതിന് വേണ്ടി മുസ്ലിമീങ്ങൾ മുന്നോട്ട് വരുന്ന ഒരു മാസമാണ് പരിശുദ്ധ റമദാൻ എനിക്ക് തോന്നുന്നു മഹാനായ സയ്യിദുന അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അവിടുന്ന് പരിചയപ്പെടുത്തിയ ഒരു ഹദീസ് ഉണ്ട് മൻ ഹലറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ റമളാനിൽ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ വലിയ ജ്ഞാനിയാകുന്നതിലപ്പുറം ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുക അതിൽ വലിയ പുണ്യമുണ്ടല്ലോ മൻ ഹലറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ റമളാനിൽ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ കതബല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സന ഓരോ കാൽപാദങ്ങൾക്ക് പകരവും ഒരു വർഷത്തെ ഇബാദത്തെ രേഖപ്പെടുത്തുമെന്ന് നമുക്ക് കാണാം ഹദീസിന്റെ സിഹ്ഹത്തിനെയും ളഉഫിനെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ടതില്ല കാരണം ഫളാഇലുൽ അഅമാലുകളിൽ ളഈഫ് പോലും സ്വഈഫ് സ്വീകാര്യമാണെന്ന് മഹാനായ ഇമാം നവവി റഹിമഹുല്ലാ തന്റെ അഭിക്കാറിയും മറ്റു ആ വിഷയങ്ങൾ ചർച്ച ചെയ്ത ഗ്രന്ഥങ്ങളിലൊക്കെയും നമുക്ക് കാണാവുന്നതുമാണ് അതുകൊണ്ട് തന്നെ റമദാൻ ഷെരീഫിൽ ഇൽമിന്റെ ഇബാദത്തിന്റെ പ്രതിഫലം രേഖപ്പെടുത്തുമെന്ന അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വചനങ്ങളാവണം നമ്മെ ഇത്തരം വിഷയങ്ങളിലേക്ക് പ്രേരിപ്പിക്കുന്നത് ബാബു റയ്യാൻ രാത്രി 12:30 കേരളത്തിൽ നമുക്ക് കേരളക്കരയിലും ഇന്ത്യയിലും നമുക്ക് ലഭ്യമാവുക സ്വാഭാവികമായും രാത്രി 12:30 മുതൽ 2 വരെ ഉറക്കമൊഴിയുന്നത് ഒരുപക്ഷെ റമദാനിൽ വളരെ പുണ്യമുള്ളതായിരിക്കും എന്നാലും എല്ലാവർക്കും സാധ്യമാകണമെന്നില്ല ശാരീരിക പ്രശ്നങ്ങളുള്ളവരും മറ്റുമൊക്കെ ഉണ്ടാവാം എങ്കിലും വിദേശത്തുള്ളവരൊക്കെയും കഴിവതും ബാബു റയ്യാനിൽ പങ്കെടുക്കുകയും ഒരുപാട് ജ്ഞാനമണിമുത്തുകൾ ഒരുപാട് പണ്ഡിതന്മാരുടെ വളരെ ചിന്തനീയമായ പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളുമാണ് നമുക്ക് ആ സമയത്ത് ലഭ്യമാകുന്നത് ഓരോന്നും മസ്നവി ഉസ്താദ് സൂചിപ്പിച്ചതുപോലെ ഓരോന്നും ഇനിയും കേൾക്കണമെന്ന് തോന്നുന്ന രൂപത്തിൽ വളരെയധികം പഠനാർഹമായ വിഷയങ്ങളാണ് അതുകൊണ്ട് തന്നെ നാട്ടുകാർക്ക് കേൾക്കുന്നതിന് ഇന്ത്യയിലുള്ളവർക്ക് കേൾക്കുന്നതിന് വേണ്ടി 12:30 മസ്നവി ഉസ്താദിനോട് എനിക്കൊന്ന് സൂചിപ്പിക്കാനുള്ളത് കൃത്യമായി പറയേണ്ട സമയമല്ലെങ്കിലും നമുക്കൊന്നുകൂടി ളുഹുർ കഴിഞ്ഞതിന് ശേഷം നാട്ടിൽ 12 എന്ന് പറയുന്നത് ളുഹുർ ബാങ്ക് വിളിക്കുന്ന സമയമായിരിക്കും ളുഹുർ ബാങ്ക് വിളിച്ച് നിസ്കാരം കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ളുഹുറിന് പോകുന്നതിന് മുമ്പോ ആയി തീർന്നാൽ ഒന്നുകൂടി നമ്മുടെ സുഹൃത്തുക്കൾക്കൊക്കെ എളുപ്പമാകും അതുകൊണ്ട് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രം ഏതായാലും നമ്മുടെ പ്രിയപ്പെട്ട മജ്ലിസുൽ ഇൽമ് റമദാനിൽ വല്ലാതെ വികസിക്കാനുള്ള കാരണം ഇത്തരം ഹദീസുകൾ കൊണ്ട് അമൽ ചെയ്യുന്നതിന് നമ്മുടെ പൂർവികർ കാണിച്ച ഉത്സാഹമായിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് പരിശുദ്ധ ദീനിന്റെ വിജ്ഞാനങ്ങളെക്കുറിച്ച് ദീനിന്റെ വിഷയങ്ങളെക്കുറിച്ച് നിശ്ചിതമായ ഒരു വിഷയത്തിൽ കേന്ദ്രീകരിക്കാതെ കണ്ട് അങ്ങനെ കേന്ദ്രീകരിക്കണമെങ്കിൽ കേന്ദ്രീകരിക്കാതിരിക്കുമ്പോൾ കടന്നുവരുന്ന പ്രശ്നം ചിലരു പക്ഷേ മറ്റു പലപ്പോഴായി നമ്മൾ കേട്ടത് തന്നെ ചിലപ്പോൾ കേൾക്കേണ്ടി വരും എന്നാലും ഒരു ഇൽമ് വീണ്ടും കേട്ടു എന്ന് കരുതി യാതൊരു പ്രശ്നവും ഇല്ല അങ്ങനെയാണല്ലോ ആവർത്തനം ഒരു വിരസതയായി ആവർത്തനം തകരാറെന്ന് നമ്മുടെ ഉസ്താദുമാരുടെ ഭാഷയിൽ പറയാറുണ്ട് തകരാറ് തകരാറാണ് എന്ന് ആവർത്തനം അത് അപകടമാണെന്ന് മലയാള ഭാഷ തകരാറ് തകരാറാണെന്ന് പക്ഷേ എന്നാലും തകരാറിൽ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ക്ഷമിക്കുമെന്ന് നല്ല ധാരണയുള്ളത് കൊണ്ട് കഴിവതും ഇൻഷാല്ലാ നമുക്ക് പരസ്പരം ഇൽമുകൾ പങ്കുവെക്കുകയും അത് ജീവിതത്തിന്റെ ഭാഗധേയമായി കൊണ്ടുപോകാൻ നമുക്ക് സാധ്യമാവുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ വിഷയത്തിൽ ആദ്യം ഞാൻ ഓതിവെച്ച ഹദീസ് തന്നെ ഒന്ന് പൂർണ്ണമായും നിങ്ങളെ കേൾപ്പിക്കാൻ ഒരുപക്ഷെ നിങ്ങൾ കേട്ടവരായിരിക്കും കേട്ടാലും ആ ഹദീസിന്റെ മാന ഒന്നുകൂടി കേൾക്കുകയും ഈ ഇൽമിന്റെ സദസ് ധന്യമാക്കുന്ന ഫളില് ലഭ്യമാവുകയും ചെയ്യും എന്നതുകൊണ്ട് തന്നെ റമദാനിൽ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ കതബല്ലാഹു തആല ബികുല്ലി ഖദമിൻ ഇബാദത സന ഓരോ കാൽപാദങ്ങൾക്ക് പകരവും ഒരു വർഷത്തെ ഇബാദത്ത് രേഖപ്പെടുത്തും വയകൂനു മഈ തഹ്തൽ അർശ് അവൻ എന്നോടൊപ്പം അർശിന്റെ ചുവട്ടിലാവുകയും ചെയ്യും സുബ്ഹാനല്ലാഹ് വല്ലാത്തൊരു പ്രതിഫലമാണ് വയകൂനു മഈ തഹ്തൽ അർശ് എന്ന് പറഞ്ഞാൽ അവന് അർശിന്റെ തണൽ ലഭിക്കുമെന്ന് സാരം അർശിന്റെ തണൽ ലഭിക്കും റമദാനിൽ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക്
ഓരോരുത്തരും മുട്ടോളവും കഴുത്തോളവും തന്റെ ദേഹമാസകലവും വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന വേളയിൽ സൂര്യനൊരു ചാണമീതെ ഉദിച്ചുയരുന്ന സന്ദർഭത്തിൽ നമുക്കുവേണ്ടി അർശിന്റെ തണൽ ലഭിക്കാൻ അള്ളാഹു ചെയ്ത ഒരു സൗഭാഗ്യമാണ് ഒരുപക്ഷെ KACRലെ ഇത്തരം സംവിധാനങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അങ്ങനെ വമൻ വയഖൂനു മഈ തഹ്തൽ അർശ്, എന്നോടൊപ്പം അർശിന്റെ ചുവട്ടിലാവും. പോരാ വമൻ ദാവ മഅല ജമാഅത്തി ഫീ റമളാൻ, റമളാൻ ശരീഫിൽ ജമാഅത്ത് നിലനിർത്തിയാൽ. എപ്പോഴും നിലനിർത്തേണ്ട ഒന്നാണ് ജമാഅത്ത്. എപ്പോഴും ജീവിതത്തിൽ വളരെ കണിശതമായി നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാടാണ് ജമാഅത്ത് നിസ്കാരങ്ങൾ എന്ന് പറയുന്നത്. കാരണം ജമാഅത്തിന് അള്ളാഹു ചെയ്ത മഹത്വം എല്ലാവർക്കും അറിയുന്നത് പോലെ 27 ഇരട്ടി പ്രതിഫലമാണ്. ഒരാൾ ജമാഅത്ത് നിസ്കാരം ഉപേക്ഷിക്കുമ്പോൾ അവൻ അവനോട് മാത്രമല്ല കുറ്റം ചെയ്യുന്നത്, അവൻ ഒരു സമൂഹത്തോടാണ് കുറ്റം ചെയ്യുന്നത്. കാരണം ഒരു സമൂഹത്തിന്റെ ഒന്നായുള്ള പ്രവർത്തനത്തിന് പ്രയാണത്തിന് വേണ്ടി അവൻ ഒരുമിച്ചു വരാതെ അവൻ മാറി നിൽക്കുമ്പോൾ അവൻ ആ സമൂഹത്തോടാണ് സത്യത്തിൽ കുറ്റം ചെയ്യുന്നത്. അവൻ ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം എന്ന് ഒന്നായി പ്രാർത്ഥിക്കേണ്ടതിന് പകരം പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ അവനൊരു സമൂഹത്തെയാണ് വിട്ടുപോകുന്നത്. സ്വാഭാവികമായും ജമാഅത്തിന് വലിയ സ്ഥാനമാനങ്ങൾ നമ്മൾ കാണണം. അതുകൊണ്ട് പരിശുദ്ധ റമദാനിൽ ഒരു ജമാഅത്തും നഷ്ടപ്പെടില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിനുള്ള വേദിയായി എന്റെ ഈ നിമിഷങ്ങളെ നിങ്ങൾ കാണണമേ എന്ന് ആവശ്യപ്പെടുകയാണ്. വിദേശങ്ങളിലുള്ള സുഹൃത്തുക്കൾക്ക് ഒരുപക്ഷെ ജോലി സംബന്ധമായ തിരക്കുകളും മറ്റുമൊക്കെ ഉണ്ടാവാം. എന്നാലും ഒരു സുഹൃത്തിനെയെങ്കിലും സംഘടിപ്പിച്ച് ജമാഅത്തിനിഷ്ടപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം. ഇന്നലെ എന്റെ ഒരു സുഹൃത്ത് വിദേശത്ത് വിളിച്ചു ചോദിച്ചു, ഇവിടങ്ങളിൽ ബിസ്മി ഓതുന്നതില്ല, ബിസ്മി ഓതുന്നേ ഇല്ല. ഇവിടെയുള്ള ഇമാം, എന്റെ കടയുടെ അടിയിലുള്ള ഇമാമ് ബിസ്മി തന്നെ ഓതുന്നില്ല. ബിസ്മി ഓതുന്നു എന്ന് കരുതണമെങ്കിൽ ബിസ്മി ഓതാനുള്ള സമയം കാണണമല്ലോ. അയാൾ ബിസ്മി തന്നെ ഓതുന്നില്ല, എന്ത് ചെയ്യുമെന്ന്? അയാളോട് ഒറ്റയടിക്ക് അദ്ദേഹത്തിന്റെ ജമാഅത്തിൽ പങ്കെടുക്കണ്ടെന്ന് പറയാൻ എന്നെ അല്പം പ്രയാസപ്പെടുത്തുകയാണ്. ബിസ്മി ഓതാത്ത ഇമാമാണെങ്കിൽ അയാളെ നമ്മൾ തുടരരുത്. നമ്മൾ തുടർന്നാൽ ഷാഫിഈ മദ്ഹബ് പ്രകാരം നിസ്കാരം തന്നെ സ്വഹീഹാവില്ല. എന്നാൽ പോലും അങ്ങനെ പറയാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു സുഹൃത്തിനെയെങ്കിലും സംഘടിപ്പിച്ച് അല്ലെങ്കിൽ അല്പം ദൂരേക്ക് നടന്നു പോയെങ്കിലും അത്തരം പള്ളികൾ കണ്ടെത്താൻ ശ്രമിക്കൂ എന്ന് പറയാൻ മാത്രമേ കഴിയുന്നുള്ളൂ. അല്ലെങ്കിൽ മദ്ഹബങ്ങ് മാറൂ എന്ന് പറയേണ്ട സാഹചര്യമാണ് വരുന്നത്. അപ്പൊ അത്ര പോലും ജമാഅത്തിനെ നമ്മൾ ഒരു നിലക്കും അവഗണിക്കരുത്. ജമാഅത്തിനെ വളരെ കൃത്യമായി കൊണ്ടുപോകാൻ കഴിയണം. വീട്ടിൽ തന്നെയുള്ളവരാണെങ്കിൽ വീട്ടിൽ ഭാര്യ സമേതം അല്ലെങ്കിൽ വീട്ടിലെ മറ്റു സഹോദരിമാരോടൊപ്പം നിസ്കരിക്കാനുള്ള, ജമാഅത്തായി നിസ്കരിക്കാനുള്ള ഉത്സാഹവും സന്നദ്ധതയും പ്രകടിപ്പിക്കണമെന്നുകൂടി ഈ സമയത്ത് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ജമാഅത്തിന്റെ മഹത്വം അങ്ങനെയാണ്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ജമാഅത്തിനെ കുറിച്ച് പറഞ്ഞത്, ലാ തത്റുകന്ന ജമാഅത്തൻ ഖദ് ഫുള്ളിലത് ബിസ്സബ്ഇ വൽ ഇശ്രീന മിൻ ഫളിൻ അലാ. ലാ തത്റുകന്ന ജമാഅത്ത് നീ ഉപേക്ഷിക്കരുത്. ഖദ് ഫുള്ളിലത് ബിസ്സബ്ഇ വൽ ഇശ്രീൻ, 27 കൊണ്ട് ഉന്നതമാക്കപ്പെട്ട പ്രതിഫലം നൽകപ്പെടുന്ന ജമാഅത്തിനെ നീ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞതിന് ശേഷം മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. വലിമത്താലുമു ഇന്ദ കുന്ത തസാഹല ഫീ മിസ്ലി ഹാദ റിബ്ഹി അഖ്സറ അജ്ഹല. ഇതുപോലുള്ള വിഷയങ്ങളിൽ നീ അശ്രദ്ധനാണെങ്കിൽ നീ എന്തിന് പഠിക്കണം? നീ എന്തിന് പ്രവർത്തിക്കണം? നീ എന്തിന് ക്ലാസ് റൂമിൽ സജീവമാകണം? അങ്ങനെയാവാം ഇവിടെ വെച്ച് ഭാഷ വെക്കുമ്പോ. വലിമത്ത അല്ലും, നീ എന്തിനാ പഠിക്കുന്നത്? നീ എന്തിനാണ് ക്ലാസുകൾ കേൾക്കുന്നത്? അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് ജമാഅത്ത് ഉപേക്ഷിക്കരുത്. മാത്രമല്ല റമദാൻ ശരീഫിൽ ജമാഅത്ത് നിലനിർത്തുന്നതിന്റെ മഹത്വം, വമൻ ദാവ മഅല ജമാഅത്തി ഫീ റമളാൻ, റമളാനിൽ ജമാഅത്ത് നിലനിർത്തുന്നവന് അത്വാഹുല്ലാഹു ബികുല്ലി റകഅ, ഓരോ റക്അത്തിനും പകരം അള്ളാഹു അവന് നൽകുന്നു. മദീനത്തൻ തംലഉ മിൻ നിഅമില്ലാ, അള്ളാഹുവിന്റെ നിഅമത്തുകളാൽ ധന്യമായ, അള്ളാഹുവിന്റെ നിഅമത്തുകളാൽ നിബിഡമായ ഒരു പട്ടണത്തെ അവന് വേണ്ടി സംവിധാനിക്കുന്നു. റമളാനിൽ ജമാഅത്ത്, ഇതര മാസങ്ങളിലും ജമാഅത്ത് എപ്പോഴും വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. എങ്കിൽ റമളാനിൽ ജമാഅത്ത് നിലനിർത്തുന്നവന് ഓരോ റക്അത്തിനു പകരവും അള്ളാഹുവിന്റെ നിഅമത്തുകളെ കൊണ്ട് നിബിഡമായ, അള്ളാഹുവിന്റെ നിഅമത്തുകളെ കൊണ്ട് തുറന്നു കിടക്കുന്ന ഒരു പട്ടണം തന്നെ തുറന്നു നൽകും, അവന് നൽകുമെന്ന് അള്ളാഹു പറയുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തുകയാണ്,
മാത്രമല്ല ജമാഅത്തിന്റെ സ്ഥാനമാനങ്ങൾ പറയുമ്പോ ജമാഅത്തിനെ കുറിച്ച് മഹാന്മാരൊക്കെ കണ്ടത് ജമാഅത്ത് നഷ്ടപ്പെട്ടതിന്റെ പേരിൽ പലപ്പോഴും തനിക്കുള്ള സ്വത്തുകൾ പോലും മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു സമി അല്ലാഹു ലിമൻ ഹമിദ ജമാഅത്തിലെ ഒരു റക്അത്ത് നഷ്ടപ്പെടുമ്പോഴുള്ള വേദന. അതോടൊപ്പം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് ജമാഅത്തുകളിൽ അല്ലാഹു അക്ബർ എന്ന് ഇമാമ് കൈകെട്ടിയ ഉടനെ തന്നെ കൈകെട്ടാൻ ശ്രമിക്കണം. നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും കാണാം, പള്ളികളിലൊക്കെ അല്ലാഹു അക്ബർ എന്ന് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാം കെട്ടിയാലും ധാരാളം സമയങ്ങൾക്ക് ശേഷം ഒരുപക്ഷെ മസ്ബൂക്കാവുന്ന രൂപത്തിൽ ഫാത്തിഹ ഓതിക്കഴിഞ്ഞതിന് ശേഷം മാത്രം തുടർന്ന് ഫാത്തിഹ ലാഭിക്കുന്ന ചിലരെയെങ്കിലും നമുക്ക് കാണാം. സ്വാഭാവികമായും നമ്മുടെ ചെറുപ്പക്കാരിലാണ് ധാരാളമായി കാണാറുള്ളത്. തറാവീഹൊക്കെ ഇമാമ് കൈകെട്ടിയതിനു ശേഷം ധാരാളം സമയം കഴിഞ്ഞേ അവർ കൈകെട്ടാറുള്ളൂ. സത്യത്തിൽ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളിലവർ ഓർക്കാതെ പോകുന്നു. തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളില് വല്ലാത്തൊരു ഫളിലാണ്, മഹത്തായൊരു സ്ഥാനമാനമാണ് തക്ബീറത്തുൽ ഇഹ്റാം. അതുകൊണ്ട് കഴിവതും ഇമാമിന്റെ കൂടെ തന്നെ തക്ബീർ കെട്ടുകയും ഇമാമിനോടൊപ്പം തക്ബീറത്തുൽ ഇഹ്റാമിന്റെ ഫളില് കൂടി ലഭ്യമാകുന്ന ജമാഅത്തിനെ നമ്മൾ ഏറെ മനസ്സുകൊണ്ട് സന്നദ്ധമാക്കിയെടുക്കുകയും അതിനുള്ള സൗകര്യങ്ങളെ ഒരുക്കുകയും വേണമെന്ന് എല്ലാ സുഹൃത്തുക്കളോടും ശിഷ്യ എന്നോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതോടൊപ്പം വമം ബർറ വാലിദൈഹി ഫീ റമളാൻ, റമളാനിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ, മാതാപിതാക്കൾക്ക് എപ്പോഴും ഗുണം ചെയ്യേണ്ടവരാണ്. മാത്രമല്ല മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാത്തവന്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവന് റമളാൻ കൊണ്ട് നേട്ടമില്ല, ലൈലത്തുൽ ഖദർ കൊണ്ട് നേട്ടമില്ല. നേട്ടം ലഭിക്കണോ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുന്നവനും മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുന്നവനുമാകണം. അതുകൊണ്ടാണല്ലോ ആക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവനെ കുറിച്ച് വിശദമായിട്ട് തന്നെ നമുക്ക് പറയാനുണ്ടാകും. കാരണം ആക്കുൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന്റെയും ഇബ്ലീസിന്റെയും നരകത്തിലെ പദവി നേരെ ഒരു ഇടവേള മാത്രമേ ഉള്ളൂ. ഇബ്ലീസിന്റെ പദവി കഴിഞ്ഞാൽ അടുത്ത പദവി ആക്കുൽ വാലിദൈൻ, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവന്റേതാണ്. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നവൻ ഒരു സ്ഥാനവും തന്നെ കാണാൻ സാധ്യമല്ല. മഹാന്മാരായ പലരും മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവന് മറ്റു പല തിന്മയെയും കേട്ടപ്പോൾ അതൊന്നും അത്ര വിഷയമായി തോന്നിയില്ല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചു എന്ന തിന്മ കേട്ടപ്പോൾ അത് വളരെ ഗൗരവമായി കണ്ട പല മഹാന്മാരുടെയും ചരിത്രങ്ങൾ കാണാം. എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ അനുസരിക്കേണ്ടത്, അവർക്ക് ഗുണം ചെയ്യേണ്ടത് നമ്മുടെ ബാധ്യതയാണ്, നമ്മുടെ കർത്തവ്യമാണ്. അത് റമളാൻ ശരീഫിൽ നിർവഹിക്കുമ്പോ വമം ബർറ വാലിദൈഹി ഫീ റമളാൻ, റമളാനിൽ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്താൽ യനാലുനല്ലാഹി തആല ബിർറഹ്മ, അള്ളാഹുവിന്റെ റഹ്മത്ത് കൊണ്ടുള്ള നോട്ടം ലഭിക്കും. അള്ളാഹു റഹ്മത്ത് ചൊരിയാൻ വേണ്ടി നിലകൊള്ളുന്ന മാസം വിശിഷ്യ റഹ്മത്തിന്റെ പത്ത് യുനാലിനുള്ളാഹു ബിർറഹ്മ, റഹ്മത്ത് കൊണ്ടുള്ള അള്ളാഹുവിന്റെ നേട്ടം കരസ്ഥമാകും. അത് ലഭിക്കണം നമുക്ക്. അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം അത് ലഭിക്കുമ്പോഴേ നമ്മുടെ ജീവിതം അർത്ഥവത്താകുന്നുള്ളൂ. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ നിങ്ങളിൽ ആരും തന്റെ അമലുകൊണ്ട് രക്ഷപ്പെടൂല, മഹാനായ പുണ്യനബിയോട് സ്വഹാബത്ത് ചോദിച്ചു, നബിയെ വലാ അന്തയാ റസൂലല്ലാ, ജീവിതവും രാവും പകലും ഇബാദത്തുകളെ കൊണ്ട് ധന്യമാക്കിയ, ജീവിതം മുഴുക്കയും പരിശുദ്ധ ഖുർആനായി മാറിയ തന്റെ കാല് തന്നോട് ആവനാദി പറയുമ്പോൾ പോലും നിന്നനുസ്കരിച്ചത് കാരണം തന്റെ ലലം സുന്നതമൻ മാംബുസൂരി സൂചിപ്പിച്ചതുപോലെ കാല് വേദനിച്ച് നിന്നനുസ്കരിച്ചത് കാരണം കാല് നീരുകെട്ടിയപ്പോൾ പോലും ആവലാതി കണ്ടു സഹിക്കാൻ സയ്യിദത്തുന ആയിഷത്തു ബീവി റളിയല്ലാഹു അൻഹാക്ക് സാധിക്കാതെ വന്നപ്പോ അപ്പോൾ പോലും ഇബാദത്തിൽ ധന്യരായ അഷ്റഫുൽ ഖൽഖ് തങ്ങളോട് ചോദിക്കുന്നു, വലാ അന്തയാ റസൂലല്ലാ,
അള്ളാഹുവിന്റെ ഹബീബെ അങ്ങേക്കും സാധ്യമല്ലയോ? തന്റെ അമല് കൊണ്ട് നിങ്ങളിൽ ആരും രക്ഷപ്പെടൂല എന്ന് പുണ്യ നബി പരാമർശിച്ചപ്പോ സഹാബത്തിന്റെ ചോദ്യം, വലാ അന്തയാ റസൂലല്ലാ, അള്ളാഹുവിന്റെ റസൂലെ അങ്ങേക്കും സാധ്യമല്ലയോ? ഇല്ല, എനിക്കും സാധ്യമല്ല. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളി, അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്ത് അവന്റെ ഫളി കൊണ്ടല്ലാതെ. ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിറഹ്മത്തിൻ മിൻഹു വഫളി, അവന്റെ റഹ്മത്ത് കൊണ്ടല്ലാതെ, അവന്റെ ഔദാര്യം കൊണ്ടല്ലാതെ. അല്ലാഹുമ്മ ബിൽ ഫളി ലാ ബിൽ അദ്ലി, ചില മഹാന്മാര് ദുആ ചെയ്യാറുള്ളതാണ്, അള്ളാഹുവേ നിന്റെ ഔദാര്യം കൊണ്ട്, നിന്റെ ഔദാര്യമാണല്ലോ നീ പ്രതിഫലം നൽകുന്നത്. ലാ ബിൽ അദ്ലി, നിന്റെ നീതി കൊണ്ടല്ല, നിന്റെ നീതി കൊണ്ടാണ് നീ ശിക്ഷക്ക് പാത്രീഭൂതരാക്കുന്നത്. അതുകൊണ്ട് റബ്ബിന്റെ ഫളല്, റബ്ബിന്റെ റഹ്മത്ത്, ഇത് മാത്രമാണ് നമുക്ക് മുന്നിലുള്ള അവലംബം. ഈ അവലംബം ലഭ്യമാവാൻ മാതാപിതാക്കൾക്ക് നന്മ ചെയ്തവന് സാധ്യമാണ്. ഓ അനകഫീലും ഫിൽ ജന്ന, ഞാനവന്റെ സ്വർഗത്തിനെ സ്പോൺസറാൻ ഞാനവന് സ്വർഗം കൊടുത്തേക്കാം. പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, റമദാനിൽ നമ്മൾ നിലനിർത്തേണ്ട, പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണെന്നാണ് ഈ ഹദീസ്. ൂടെ മനസ്സിലാകുന്നത്, ഒന്ന്, ഇൽമിന്റെ സദസ്സിലുള്ള പങ്കെടുപ്പ്, ഇൽമിന്റെ സദസ്സിൽ സന്നിഗ്ധരാവൽ, അപ്രകാരം ജമാഅത്ത് നിലനിർത്തൽ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ. മാതാപിതാക്കൾ പ്രശ്നങ്ങളാണെങ്കിലും അവരുമായി പറഞ്ഞതേ വെറുതെയായി പോകും. അള്ളാന്റെ റഹ്മത്ത് കിട്ടാൻ നിമിത്തമല്ല ും ഞാൻ സ്വർഗത്തിൽ സ്പോൺസറാൻ സ്വർഗം ഞാൻ അവന് കൊടുത്തേക്കാമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനിയോ, വമൻ വമാമിൻ റമദാനിൽ തന്റെ ഭർത്താവിന്റെ തൃപ്തി പ്രതീക്ഷിക്കുന്ന പെണ്ണിനില്ല, ഇല്ല വലഹാ സവാബു മറിയമ ആസിയ, മറിയം ബീവിയുടെയും ആസിയാ ബീവിയുടെയും പ്രതിഫലമല്ലാതെ ഇല്ല. ആരാണ് മറിയം, ആരാണ് ആസിയ? സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗീയ നാരികളുടെ നേതാവാണ് മറിയമും ആസിയത്തു റളിയല്ലാഹു അൻഹുമാ. ഇവരുടെ പ്രതിഫലമാണ് ഭർത്താവിന്റെ തൃപ്തി കാംക്ഷിക്കുന്ന പെണ്ണിനെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിനെപ്പോഴും ഭർത്താവിന്റെ പ്രീതി അനിവാര്യമാണ്. ആണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉമ്മയുടെ പ്രീതി, പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഭർത്താവിന്റെ പ്രീതി. പെണ്ണ് എവിടെയും സ്ഥാനമുണ്ട്. ആണ് പെണ്ണിനെ പരിരക്ഷിക്കണം, പെണ്ണ് ഭർത്താവാകുന്ന ആണിനെയും സംരക്ഷിക്കണം എന്ന് താല്പര്യം. അപ്പം ഭർത്താവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന പെണ്ണിന് മറിയമിന്റെയും ആസിയയുടെയും പ്രതിഫലമുണ്ട്. മാത്രമല്ല, അപ്പോൾ റമദാനിലും പ്രത്യേകിച്ച് സാധാരണയിൽ നമുക്ക് നമ്മൾ പറയാറുണ്ട്, എന്തെങ്കിലും ടെൻഷൻ അടിക്കുമ്പോ വിശക്കുമ്പോ ഒക്കെ ചിലപ്പം പിരിയേറും. ഒന്നാമത് നമ്മുടെ സഹോദരിമാരൊക്കെ വീടുകളിലൊക്കെ രാവിലെ നോമ്പനുഷ്ഠിച്ചിട്ടൊക്കെ ഉച്ചയാകുമ്പോഴേക്കും രാത്രി ഭക്ഷണത്തിനേക്ക് നോമ്പുമുറിയും തുറയും മത്തായവും സന്നദ്ധമാക്കേണ്ട ഉണ്ടാക്കേണ്ട പാടാപ്പെടാ പാടില്ലായിരിക്കും. അതിനനുസരിച്ച് ചിലപ്പോഴെങ്കിലും ആ നിലക്ക് തന്നെ ഭക്ഷണം കിട്ടിയേ മതിയാകൂ എന്ന ശൈലി ചിലപ്പോഴെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോ സ്വാഭാവികമായും ദേഷ്യം പെട്ടെന്ന് വരും. അങ്ങനെയാ, നന്ന വിശക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വന്നളിയും. ദേഷ്യത്തെ പ്രതിരോധിക്കാനുള്ള മാർഗവുമാണിത് വിശപ്പ്. എന്നാലും വിശക്കുമ്പോൾ ചിലപ്പോൾ ദേഷ്യം വരും. അങ്ങനെ ഈ വിശക്കുമ്പോഴും പോലും ഭർത്താവിന്റെ തൃപ്തി കാംക്ഷിക്കണം, ഭർത്താവിന്റെ പൊരുത്തം, മാതാവിന്റെ പൊരുത്തം അതൊക്കെ കാംക്ഷിക്കണം. അവർക്ക് വലിയ പ്രതിഫലമുണ്ട്. പോരാ, വമൻ കളാ ഹാജത അഖീഹിൽ മുസ്ലിം, തന്റെ മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ, റമദാന് ഷെരീഫിൽ തന്റെ മുസ്ലിമായ സുഹൃത്തിന്റെ ആവശ്യം നിർവഹിച്ചു കൊടുത്താൽ, റിലീഫ് പ്രവർത്തനങ്ങൾ, തന്റെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾ തരണം ചെയ്ത് ജീവിക്കുന്ന ഒരുപാട് നിരാലംബരായ ആളുകൾക്ക് ആലംബമേകാൻ, നിരാശ്രയരായ ആളുകൾക്ക് ആശ്രയമേകാൻ, ശ്രമകരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്ക് ഖലല്ലാഹു തആല അൽഫഹാജതി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആയിരം ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കും. നമുക്ക് നമ്മുടെ ആവശ്യങ്ങളൊക്കെ നിർവഹിക്കപ്പെടേണ്ട ദിനമാണ് ഖിയാമത്ത് നാൾ.
ആരോരുമില്ലാതെ യൗമയ ഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി യൗമ യഫിറുൽ മർഉ മിൻ അഖി വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ എല്ലാവരും ഓടുകയാണ്, ഉമ്മയിൽ നിന്ന് ഓടുകയാണ്. എല്ലാവരും പലപ്പോഴും അഭയം പ്രാപിക്കാറ് ഉമ്മയിലേക്കാണ്. ഉമ്മക്ക് എത്ര കണ്ട് ക്ഷീണമാണെങ്കിലും ആ ഉമ്മയിലേക്കാണ് വേദനിക്കുന്ന, വിഷമിക്കുന്ന മകൻ ഒരുപക്ഷെ അഭയം പ്രാപിക്കുക. എന്നാലോ അവിടെ നിന്ന് ഉമ്മയിലേക്ക് ഓടുന്നില്ല, ഉമ്മയിൽ നിന്ന് അകന്നു പോവുകയാണ്. യൗമ യഫിറുൽ മർഉ മിൻ അഖീ വ ഉമ്മിഹി വ അബീ വ സാഹിബതിഹി വ ബനീ ലികുല്ലി മിൻഹും ഓരോരുത്തർക്കും അവർക്ക് ആവശ്യമായത് ഓരോരുത്തർക്കുമുണ്ട്. ആർക്കും ആരെയും നോക്കാൻ സമയമില്ലാത്ത സമയം, ആ സമയത്തിൽ നമ്മുടെ 1000 ആവശ്യങ്ങൾ നിർവഹിക്കാൻ അള്ളാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ഇതിന് നമ്മൾ എന്ത് ചെയ്യണം? റമദാൻ മറ്റുള്ളവർക്കുള്ള സേവനമാവണം. ആകത്തുക ഈ പറഞ്ഞ ഹദീസിൽ വളരെ പ്രധാനമായും നമ്മൾ ശ്രദ്ധിക്കേണ്ട 6 കാര്യങ്ങൾ ഞാനൊന്ന് അടിവരയിട്ടു പറയാം. നേരത്തെ പറഞ്ഞതുപോലെ ഹദീസിന്റെ സിഖത്തും ദോഫുമൊന്നും പരിശോധിക്കേണ്ടതില്ല. അങ്ങനെ ചിലപ്പോ പരിശോധിക്കണമെന്ന് തോന്നുന്നവർക്കത്തരം അള്ളാഹുവിന്റെ ഒരുപാട് നന്മകൾ വിലക്കപ്പെടാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഓർമ്മിക്കുക, 1 ഇൽമിന്റെ സദസ് സന്നിഹിതനാവുക, ആവതും ഇൽമിന്റെ സദസ്സുകളിൽ പങ്കെടുക്കുക. എപ്പോഴും എല്ലായ്പ്പോഴും കഴിഞ്ഞോളണമെന്നില്ല. ആവുന്നത്ര, പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ സാധ്യമാകുന്നവർ ഇത്തരം നമ്മുടെ ബാബുറയ്യാൻ അതുപോലെ തജ്വീദിന്റെ ക്ലാസ്, ഖുർആൻ, ഖത്മ് വളരെ പ്രധാനപ്പെട്ടതാണ്. തജ്വീദും ഖത്മുൽ ഖുർആനും ഒക്കെ വളരെ ഗഹനമായ രൂപത്തിൽ പരിശുദ്ധ റമദാനാകുമ്പോൾ ഒന്നുകൂടി സ്ഥാനം അലങ്കരിക്കുന്ന ഖിറാഅത്തുൽ ഖുർആനും ഖത്മുൽ ഖുർആനും ഒക്കെയും നമ്മുടെ സജീവമായ സാന്നിധ്യങ്ങൾ ഉണ്ടാവണം. അതുപോലെ രാത്രിയുള്ള ബാബുറയ്യാൻ, നാട്ടിലുള്ളവർക്ക് അല്പം പ്രയാസമാണെങ്കിലും വളരെ ഗഹനമായ വിഷയങ്ങൾ ഇസ്ലാം ബാബുക്കവിയെ പോലെ പഠനം പഠിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്ന ചില പ്രബന്ധങ്ങൾ, പ്രഭാഷണങ്ങൾ, അതൊക്കെ കൃത്യമായി കേൾക്കാൻ അതുപോലെ മറ്റു സമയങ്ങളിലൊക്കെ ലഭ്യമാകുന്നത്. അങ്ങനെ ഇൽമിന്റെ മജ്ലിസുകൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുക. 2 ജമാഅത്ത് നിലനിർത്താൻ ശ്രമകരമായ പണി, പ്രത്യേകിച്ച് വിദേശങ്ങളിലുള്ളവർക്ക് ബുദ്ധിമുട്ട്, ചില രാഷ്ട്രങ്ങളിലുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്നാൽ മറ്റു ചിലർക്കൊക്കെ ജമാഅത്ത് വലിയ പ്രയാസമുള്ളവരായിരിക്കും. നാടുകളിൽ പൊതുവെ പ്രയാസമൊന്നും ഇല്ലെങ്കിലും ഇനി അഥവാ ജമാഅത്തുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ തനിക്കുണ്ടാവില്ല ഒരു നല്ല ഫ്രണ്ട്സൊക്കെ, ഇത്തരം ഫ്രണ്ട്സുകളൊക്കെ ഉപയോഗപ്പെടുത്തി ജമാഅത്ത് കൈവശപ്പെടുത്തണം. അതുകൊണ്ടാണല്ലോ വഖ്തിന്റെ അവസാന സമയത്ത് ജമാഅത്ത് ലഭിക്കുമെന്ന് ഉറപ്പുണ്ട്. 1 ജമാഅത്ത് കിട്ടൂല, 2 കിട്ടൂല, 2.5 സുഹൃത്ത് വരും, ജമാഅത്ത് ലഭിക്കും എന്നുറപ്പുണ്ടെങ്കിൽ നിസ്കാരം 2:30 പിന്തിക്കലാണ് പുണ്യം. എന്തേ കാര്യം? ജമാഅത്തിന്റെ മഹത്വമാണ്, ജമാഅത്തിനുള്ള മഹത്വമാണ് പറഞ്ഞത്. അല്ലെങ്കിൽ എന്ത് വേണം? അവരുവത്തിൽ കഴിവതും നേരത്തെ നിർവഹിക്കപ്പെടട്ടെ എന്ന് കരുതിയോ? ഇല്ല. അവസാന ടൈമിൽ ജമാഅത്ത് ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ജമാഅത്ത് വരെ നിസ്കാരത്തെ പിന്തിക്കലാണ് പുണ്യമെന്നാണ് ഫുഖഹ രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് ജമാഅത്തിന് നിരന്തരമാക്കാൻ ശ്രമിക്കുക. മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക. ഭർത്താവിന്റെ പ്രീതി കാംക്ഷിക്കുന്ന പെണ്ണാവുക. പ്രത്യേകിച്ച് സഹോദരി ഭർത്താക്ക് സഹോദരിമാര് കൂടുതൽ കേൾക്കാനുണ്ടാവില്ല. നമ്മൾ കഴിവതും നമ്മുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്കുള്ള തൃപ്തി കരഗതമാകുന്ന പ്രവർത്തനങ്ങൾ മാത്രം നിർവഹിക്കുക. അവരെ ദേഷ്യം പിടിപ്പിക്കാതിരിക്കുക, അതൊരു വിഷയമാണ്. പിന്നെയോ, മുസ്ലിമായ സുഹൃത്തുക്കളുടെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുക. വീടുകളിലേക്കൊക്കെ റമദാനാകുമ്പോൾ പലരും പല കോലത്തിലും വരും. ചിലർ മുസ്ലിമീങ്ങൾ പോലും മുസ്ലിമിന്റെ കോലൊക്കെ കെട്ടി വരും വീട്ടിലേക്ക്, സലാം അലൈക്കും എന്നൊക്കെ പറയുമ്പോൾ ഒരുപക്ഷെ നമുക്ക് വല്ലാത്ത വേദന തോന്നും. ഇത് മുസ്ലിമിന്റെ വേഷം ധരിച്ച് മുസ്ലിമല്ലാത്ത ആള് കടന്നു വന്ന് നമ്മളെ പറ്റിക്കാണ്. എന്നാലും തൽക്കാലം റമദാനല്ലേ, ഒന്ന് കൊടുക്കുക. യാചകനെ ആട്ടി ഓടിക്കണ്ട എന്നൊരു നേരെയുള്ള ബുദ്ധി വെച്ച് തൽക്കാലം അങ്ങ് വിട്ടേക്കുക. നന്ന മഹാ തട്ടിപ്പുകാരനാണെന്ന് ബോധ്യപ്പെട്ട പിന്നാലെ കൂടാന്നല്ലാതെ. അതുപോലെ ഒരുപാട് ആളുകൾ വീട്ടിലേക്കും അതുപോലെ മറ്റു മേഖലയൊക്കെ വന്ന് പല ജാതി തട്ടിപ്പും നടത്തും. എന്നാലും നമ്മൾ പൊട്ടനാകുന്നില്ല. നമ്മൾ ഇതിനെ നേർക്കു നേരം മാത്രം കണ്ട് നമ്മൾ അതിനെ കൈകാര്യം ചെയ്യാം. ഏതായാലും അവന്റെ ആവശ്യം നിർവഹിക്കപ്പെടട്ടെ. അങ്ങനെ റമദാൻ ഒരു നല്ലൊരർത്ഥത്തിൽ കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം. ഈ പ്രവർത്തനങ്ങളൊക്കെയും എന്റെ സുഹൃത്തുക്കൾ കഴിവതും ശ്രദ്ധിക്കും. അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം.
എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിദുൽ ശുഹൂരി റമളാൻ സയ്യിദുൽ അയ്യാമി യൗമുൽ ജുമുഅ. എല്ലാവർക്കും അറിയുന്ന വളരെ വ്യക്തമായ ഹദീസ്, മാസങ്ങളുടെ നേതാവ് റമളാനാണ്, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയുമാണ്. മാസങ്ങളുടെ നേതാവ് റമദാനാണ്, ദിവസങ്ങളുടെ നേതാവ് വെള്ളിയാഴ്ചയുമാണ്. എങ്കിൽ റമദാനു കൽബുസ്സന, ചില മഹാന്മാരുടെ വചനങ്ങളാണ്, റമദാനു കൽബുസ്സന, ഒരു വർഷത്തിന്റെ ഹൃദയമാണ് റമദാൻ. റമദാനു കൽബുസ്സന, റമദാൻ ഒരു വർഷത്തിന്റെ ഹൃദയമാണ്. ഇദാ സലിമത്ത് സലിമത്ത് സനത്തു കുല്ലുഹ, റമദാൻ രക്ഷപ്പെട്ടാൽ മറ്റു മാസങ്ങളും രക്ഷപ്പെട്ടു, വർഷം മുഴുവൻ രക്ഷപ്പെട്ടു. ഇതുപോലെ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, അലാ ഇന്ന ഫിൽ ജസദി മുലഗ, ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദ് കുല്ലു, വ ഇദാ ഫസദത്ത് ഫസദൽ ജസദ് കുല്ലു, അലാ വഹിയൽ ഖൽബ്. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞ വചനാണല്ലോ, ഇന്ന ഫിൽ ജസദി മുലഗ, ശരീരത്തിലൊരു മാംസപിണ്ഡമുണ്ട്, ഇതാ സ്വലഹത്ത് സ്വലഹൽ ജസദ് കുല്ലു, അത് നന്നായാൽ മനുഷ്യമാസകലം നന്നായി, അത് ദുഷിച്ചുപോയോ മനുഷ്യ ശരീരമാസകലം നശിച്ചുപോയി. അലാ വഹിയൽ കൽബ്, അത് ഹൃദയമാണ്, അത് ഹൃദയമാണ്. എങ്കിൽ റമദാനു കൽബുസ്സന, റമദാനൊരു വർഷത്തിന്റെ ഹൃദയമാണ്. ഇതാ സലിമ സലിമത്തി സനത്തു കുല്ലുഹ, അത് രക്ഷപ്പെട്ടാൽ റമദാൻ മുഴുവൻ രക്ഷപ്പെട്ടു. എന്തായി റമദാൻ ഇത്ര അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ദാരി മുസ്താദ് കേൾക്കുന്നുണ്ടോ? ദാരി മുസ്താദ് ഡി സി ആയിട്ടുണ്ട്. ഇപ്പോ പിന്നെ തോട്ടക്കാട് ആരെങ്കിലും ഒന്ന് മൈക്ക് പോയതൊരു പക്ഷെ അറിഞ്ഞു കാണൂല. അപ്പൊ ഒന്ന് ബൗൺസ് ചെയ്ത് ടൺ ബസ് ചെയ്താലേ അറിയുള്ളൂ. ഓഫ്ലൈൻ ആയില്ല. ആ എത്തിയിട്ടുണ്ട്, ബഹുമാനപ്പെട്ടവർ തന്നെ എത്തിയിട്ടുണ്ട്. ഓക്കെ, അത് പെട്ടെന്ന് എത്തി കണക്ഷൻ പോയതാണ്. ഓക്കെ, അപ്പൊ എന്തുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ, എന്തുകൊണ്ടാണ് പരിശുദ്ധ റമദാൻ ഈ നിലയിൽ കാണപ്പെടുന്നത്? റമദാൻ കൽബുസ്സന, വർഷത്തിന്റെ ഹൃദയമാണ് റമദാൻ എന്നിങ്ങനെ കാണപ്പെടാനുള്ള കാരണം നമ്മളൊന്നും പറയണ്ട. ഞാനും നിങ്ങളും ഇന്നോടൊരു ജീവിതത്തിലൊരു മാറ്റം വന്നിട്ടുണ്ട് അല്ലേ? പരിശുദ്ധ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസൊന്നും പറയണ്ട. ഇന്നലെ വരെ ഇല്ലാത്തൊരു ജീവിതത്തിലെ മാറ്റം ഇന്ന് എനിക്കും നിങ്ങൾക്കും ഉണ്ട്. തീർച്ച ആ മാറ്റമില്ലെങ്കിൽ അവന്റെ കാര്യം കഷ്ടമാണ്. അള്ളാഹു കാണ കാത്തു രക്ഷിക്കുമാറാവട്ടെ അല്ലേ? മാറ്റം ഇല്ല സുഹൃത്തുക്കൾ, എല്ലാവർക്കും ഉണ്ട്. ആ ഒരു മാറ്റം ഇല്ലെങ്കിൽ പിന്നെ നമ്മളെന്തിനാ കൊള്ളുക? ഇന്നലെ വരെ ഇല്ലാത്ത ജീവിതത്തിലൊരു ചേഞ്ച് ഇന്നിന്റെ പ്രഭാതം മുതൽ മുസ്ലിമീങ്ങൾക്കുണ്ട്. ലോക മുസ്ലിമീങ്ങൾ ഇന്നിന്റെ പ്രഭാതം മുതൽ ഒരു ചേഞ്ചിലേക്ക് പരിവർത്തിതമായിട്ടുണ്ട്. അത് തന്നെയാണ് റമദാനിന്റെ മഹത്വം. അപ്പൊ പിന്നെ ഉറപ്പല്ലേ റമദാൻ ഏറ്റവും വലിയ മാസാണ്? അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരുപാട് മഹത്വങ്ങൾ, ഈ മഹത്വങ്ങളൊന്നും അറിയാത്തവന് പോലും റമദാനിന് മഹത്വമുണ്ടെന്നതിന്റെ വ്യക്തമായ ബോധ്യം
ഇന്നലെ വരെ പ്രഭാത സമയത്ത് പോലും ബാങ്ക് വിളിച്ച് പള്ളിയിൽ നിന്ന് കേട്ടപ്പോൾ പോലും എഴുന്നേറ്റ് വീട്ടിൽ വെച്ച് നിസ്കരിക്കാത്തവൻ പോലും ഇന്നിന്റെ പ്രഭാതത്തിൽ പള്ളിയിലേക്ക് നടന്നു പോവുകയാണ്. ഇന്നിന്റെ പ്രഭാതത്തിൽ പള്ളിയിലേക്ക് നടന്നുപോയി പള്ളിയിൽ സുബ്ഹി നമസ്കാരത്തിന് പങ്കെടുക്കുകയാണ്. ഇന്നലെ വരെ ഒരുപക്ഷെ ബാങ്ക് വിളിയാളം കേട്ടിരുന്നെങ്കിലും പള്ളിയുടെ വിളിയാളം പള്ളിയിൽ നിന്നിന്റെ ബാങ്ക് വിളിയാളം കേട്ടിരുന്നെങ്കിലും പള്ളിയിലേക്ക് പോകുന്നത് പോയി. പള്ളിയിലേക്ക് പോകുന്നത് പോയിട്ട് പള്ളിയിലേക്ക് പോകുന്നത് പോയിട്ട് നിസ്കരിക്കാൻ വരെ മടി കാണിച്ചവരായിരുന്നു എന്ന് മാറ്റമുണ്ടായി. ഇതൊരു ചേഞ്ചാണ്. അൽഹംദുലില്ലാ, അല്ലാഹു നമുക്ക് ചെയ്ത വലിയ നന്മയാണ്, വലിയ ഹൈറാണ്. ആ മാറ്റവും വരാത്തവർ എന്റെ ക്ലാസ് റൂമിൽ ആരുമില്ല, ഞാൻ തീർത്തു വിശ്വസിക്കുന്നു. എന്റെ ക്ലാസ് റൂമിൽ ആരുമില്ല. അള്ളാഹു അങ്ങനെ തന്നെ നിലനിർത്തി തരുമാറാവട്ടെ. ഈ ചേഞ്ച് നിലനിൽക്കണം. ഈ ചേഞ്ച് നിലനിൽക്കാനുള്ള ശ്രമകരമായ പണി നമ്മൾ എടുക്കുകയും വേണം. അതുകൊണ്ട് റമദാൻ ഷരീഫിന് എങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം? റമദാനിനെ കഴിവതും നമ്മൾ ആദരിച്ച് ബഹുമാനിച്ച് ധാരാളം പ്രാർത്ഥനകൾ കൊണ്ടും. അതുകൊണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് നമ്മളോട് പറഞ്ഞു, നമ്മളോട് വളരെ വ്യക്തമായി പ്രവാചകൻ പറഞ്ഞു, റമദാനിൽ ധാരാളം കർമ്മങ്ങൾ പ്രത്യേകമായി. ഇന്നലെ ബഹുമാനപ്പെട്ട അബ്ദുസ്സലാം ബാഖവിയുടെ ക്ലാസ്സുകളിലൊക്കെയും അതുപോലെ മറ്റു പ്രഭാഷണങ്ങളൊക്കെ ധാരാളം നമ്മൾ കേട്ടു. ഒരുപാട് കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാൻ, ഒരുപാട് അദ്കാറുകൾ വർദ്ധിപ്പിക്കാൻ, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കാൻ, തഹ്ലീലുകൾ വർദ്ധിപ്പിക്കാൻ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അസ്അലുകൽ ജന്നത വഊദു ബിക മിനന്നാർ, നമുക്കൊക്കെ വളരെ ആവശ്യമായ അത്യന്താപേക്ഷിതമായ നാല് അദ്കാറുകൾ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവേ നീ മാത്രമാണ് ഇലാഹ്, നീയല്ലാത്തൊരു ദൈവത്തിലും നീയല്ലാത്ത ഒന്നിലും ഞാനില്ല. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു മാത്രമാണ് സാക്ഷി, അല്ലാഹു മാത്രമാണ് ഏക ആരാധനക്കർഹൻ എന്ന ഞാനും നിങ്ങളും വിശ്വാസിയാവാൻ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസത്തിന്റെ മാനദണ്ഡമായി ഉള്ള അദ്കാർ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, ഇലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുക. ഏറെയും നമ്മൾ വർദ്ധിപ്പിക്കേണ്ട അദ്കാറാണല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് റമദാനിൽ വർദ്ധിപ്പിക്കാൻ പ്രത്യേകമായി ഓർഡർ. ചില മഹാന്മാരൊക്കെ പറഞ്ഞിട്ട് കാണാം, വായകൾ ഏത് സമയവും ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ധന്യമാവട്ടെ. എപ്പോഴും മറ്റു പ്രത്യേകമായ അദ്കാറുകളൊന്നും കടന്നു വരാത്ത സമയങ്ങളിലൊക്കെയും, മറ്റു അദ്കാറുകൾ കടന്നു വരാത്ത സമയങ്ങളിലൊക്കെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകൾ കടന്നു വരട്ടെ. റമദാൻ ശരീഫ് ഏതായാലും നമ്മുടെ നാവിന് നോമ്പനിട്ടിക്കണം, നമ്മുടെ കാതിനും നോമ്പനിട്ടിക്കണം. ഏറ്റവും നല്ല പണി അത് ലാ ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കലാൻ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, നോമ്പെന്ന് പറഞ്ഞാൽ കേവലം അന്നപാനീയങ്ങളും വികാര വിചാരങ്ങളും ഉപേക്ഷിക്കൽ മാത്രമല്ല, മറിച്ച് അവന്റെ ഫല്യസും ബസറുഹു വസംഹു വലിസാനുഹു, അവന്റെ നാവ് നോമ്പനിട്ടിക്കട്ടെ, അവന്റെ കണ്ണ് നോമ്പനിട്ടിക്കട്ടെ, അവന്റെ കാതും നോമ്പനിട്ടിക്കട്ടെ എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. എല്ലാം നോമ്പനിട്ടിക്കുമ്പോ, നോമ്പനിട്ടിക്ക എന്ന് പറഞ്ഞാൽ എല്ലാ നോമ്പ് സൗമെന്ന പറഞ്ഞ പദത്തിന്റെ അർത്ഥം തന്നെ മൗനം വീക്ഷിക്കുക എന്നതാണ്. സ്വക്കത്ത ചെയ്യുക, സുക്കൂത്ത് ചെയ്യുക, ഏതിനെ തൊട്ട്? നിഷിദ്ധമായവകളെ തൊട്ട്. പിന്നെയോ നല്ലത് കടന്നു വരണം, നന്മകൾ ധാരാളമായി കടന്നു വരണം. അതുകൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, നാവും തുമ്പുകളിലെപ്പോഴും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്റുകൾ ധാരാളമായി വർദ്ധിപ്പിക്കുക. നമ്മുടെ അവസാനമുള്ള വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുച്ചരിച്ചു മരിക്കണമെന്ന് അഭിലഷിക്കുന്നവരാണ്. അങ്ങേയറ്റം ജീവാത്മാവായി കൊണ്ടുപോകുന്ന ആഗ്രഹം അതാണ്. നമ്മുടെ അഭിമന്യരായ നേതാക്കളൊക്കെ മരണപ്പെട്ടതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഈ ദിക്ർ ധാരാളമായി വർദ്ധിപ്പിക്കണം, പ്രത്യേകിച്ച് റമദാനിൽ വർദ്ധിപ്പിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവേ ഞാൻ നിന്നോട് പൊറുക്കലിനെ തേടുന്നു. റബ്ബിനോട് ധാരാളമായി പൊറുക്കലിനെ തേടണം.
റബ്ബ് സുബ്ഹാനഹു വതആലയോട് ചെയ്യാൻ പാടില്ലാത്തത് മാത്രം ചെയ്തവർ, ഒരു വേള അവൻ ചെയ്യാൻ പറഞ്ഞതിൽ വേണ്ടത്ര ശ്രദ്ധയില്ലെങ്കിലും ചെയ്യരുത് എന്ന് പറഞ്ഞതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചവർ, ഇങ്ങനെ തുടങ്ങി ജീവിതത്തിൽ ആ സകലവും റബ്ബ് സുബ്ഹാനഹു വതആലയുടെ കൽപ്പനക്ക് വഴിപ്പെട്ടുകൊണ്ട് എങ്ങനെ വഴിപ്പെടണം. ഇന്നലെ അബ്ദുസലാം ബാഖവി ഉസ്താദിന്റെ ക്ലാസ്സിൽ സൂചിപ്പിച്ചതുപോലെ കഷായം കുടിക്കുന്ന രോഗി രോഗം മാറിക്കിട്ടുന്നതിന് വേണ്ടി ഏത് കനത്ത കഷായവും കുടിക്കുമെന്നത് പോലെയല്ല. എന്റെ റബ്ബാണ് എന്റെ ഉടമയാണ്, ഞാൻ അവന്റെ അടിമയാണ്, ആ അടിമയ്ക്ക് പൂർണ്ണമായും ആ ഉടമക്ക് പൂർണ്ണമായും ദാസ്യപ്പണി ചെയ്യേണ്ടത് എന്റെ കർത്തവ്യമാണ് എന്ന ലെവലിൽ ചെയ്യണം. അവനെ സ്നേഹിച്ചുകൊണ്ട് കർത്തവ്യം, അവനെ സ്നേഹിച്ചുകൊണ്ട് വഴിപ്പെടണം. അങ്ങനെ സാധിക്കാത്ത നമുക്ക് അവനോട് പൊറുക്കലിനെ തേടിയെങ്കിലും പരിഹരിക്കണം. അതുകൊണ്ടാണല്ലോ പാപമോചനം വലിയൊരു വിഷയമാണ്. അള്ളാഹു വല്ലാതെ പൊറുക്കുന്നവനാണെന്ന് ഖുർആനിൽ തന്നെ പല സ്ഥലങ്ങളിലും പലയിടങ്ങളിലും അള്ളാഹുവിന്റെ കരുണയെയും അവന്റെ മഗ്ഫിറത്തിനെയും വിശാലമായി പരിചയപ്പെടുത്തിയത് അതിനുവേണ്ടി തന്നെയാണ്. അതുകൊണ്ട് പൊറുക്കലിനെ തേടലും വർദ്ധിപ്പിക്കണം. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ പ്രവാചകൻ തന്നെ പറഞ്ഞൊരു ദിവസം 70 പ്രാവശ്യത്തേക്കാൾ അധികമായി ഞാൻ ഇസ്തിഗ്ഫാർ ചൊല്ലാറുണ്ടെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത് റമദാനിലല്ല, അത് റമദാനിലാണെന്ന് കാണുന്നില്ല. എന്നാൽ പിന്നെ റമദാനിൽ എത്ര ചെയ്യേണ്ടി വരും? കാരണം റമദാനിൽ അത് വർദ്ധിപ്പിക്കാനല്ലേ പറഞ്ഞത്, അക്സിറു എന്ന് കൂടിയല്ല പറഞ്ഞിരിക്കുന്നത്. ഇസ്തക്സിറു അക്സിറു എന്ന പദത്തെ തന്നെ വ്യാഖ്യാനിച്ചുകൊണ്ട് മഹാന്മാര് പലരും പറഞ്ഞത് വെള്ളിയാഴ്ച ദിവസം എന്റെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കണേ എന്ന് പറഞ്ഞപ്പോ ഇക്സാറിന്റെ ഏറ്റവും ചുരുങ്ങിയ പരിധി വർദ്ധിപ്പിക്കുക എന്ന് പറഞ്ഞതിന്റെ പരിധി 300 പറഞ്ഞ പണ്ഡിതന്മാർ. ഇവിടെ അക്സിറു എന്ന് കൂടിയല്ല, ഇസ്തക്സിറു, രണ്ടും ഫറക്കുണ്ട്. അക്സിറു എന്ന പദത്തിൽ 4 ഉള്ളുവെങ്കിൽ ഇസ്തക്സിറു എന്ന പദത്തിൽ 6 അപ്പോൾ എക്സ്ട്രാ ധാരാളമായി വർദ്ധിപ്പിക്കണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അല്ലാഹുവിനോട് ഞാൻ പൊറുക്കലിനെ തേടുന്നു. ജീവിതത്തിൽ ചെയ്യാൻ പാടില്ലാത്തത് പലതും ചെയ്തിട്ടുണ്ട്, ജീവിതത്തിൽ കേൾക്കാൻ പാടില്ലാത്ത പലതും കേട്ടിട്ടുണ്ട്, ജീവിതത്തിൽ കാണാൻ പാടില്ലാത്ത പലതും കണ്ടിട്ടുണ്ട്. റബ്ബേ, നീ മഗ്ഫിറത്ത് വിശാലമുള്ളവനാണല്ലോ, പടച്ചവനെ മഗ്ഫിറത്തുക ഔസഉ മിൻ ദുനൂബിന വറഹ്മതുക അർജാ ഇന്ദനാ മിൻ അഅ്മാലിന. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുആ ചെയ്തതുപോലെ അല്ലാഹുമ്മ മഗ്ഫിറത്തുക ഔസഉ മിൻ ദുനൂബിന, നിന്റെ പാപമോചനം ഞങ്ങളുടെ പാപങ്ങളെക്കാൾ വിശാലമാണല്ലോ. വറഹ്മതുക അർജാ ഇന്ദനാ മിൻ അഅ്മാലിന, നിന്റെ കാരുണ്യം ഞങ്ങളുടെ അരികിൽ ഞങ്ങളുടെ കർമ്മങ്ങളെക്കാൾ നിങ്ങൾക്ക് പ്രതീക്ഷ നൽകുന്നതാണ്. കഫ്ഫിർ അന്നാ സയ്യിആത്തിന വതവഫ്ഫനാ മഅൽ അബ്റാർ, ഞങ്ങളുടെ തിന്മകൾ പുറത്തു തരണേ, ഞങ്ങളെ പൂർവീ പുണ്യവാളന്മാരോടൊപ്പം ഒരുമിച്ചു കൂട്ടി മരിപ്പിക്കുകയും ചെയ്യണമേ. ഈ പ്രാർത്ഥന തന്നെ ആവർത്തിക്കണം. ധാരാളമായി ഇസ്തിഗ്ഫാർ ചെയ്യണം, ധാരാളം ഇസ്തിഗ്ഫാറിന് സമയങ്ങൾ കാണണം. നോമ്പനുഷ്ഠിക്കണമല്ലോ, നാവുകൊണ്ടും കാതുകൊണ്ടും കണ്ണുകൊണ്ടുമുള്ള നോമ്പ്. ആ നോമ്പനുഷ്ഠിക്കുന്നതിന്റെ ഭാഗമായി ഈ ദിക്റുകളൊക്കെ വർദ്ധിപ്പിക്കുമ്പോൾ മറ്റു പലതും അസ്ഥാനത്തായി പോകും, മറ്റു പലരെക്കുറിച്ചും പറയാനുള്ളത് ഇല്ലാതെയായി പോകുമല്ലോ. കാരണം നാവിന് പണിയില്ലാതിരിക്കുമ്പോഴല്ലേ മറ്റുള്ളവന് പണി കൊടുക്കുക, കണ്ണിന് വേറെ പണിയില്ലാതിരിക്കുമ്പോഴല്ലേ മറ്റുള്ളവർക്ക് പണി കൊടുക്കുക, കാതിന് പണിയില്ലാതിരിക്കുമ്പോഴല്ലേ മറ്റുള്ള വസ്തുക്കൾക്ക് പണി കൊടുക്കുക. അതുകൊണ്ട് കണ്ണിന്റെയും കാതിന്റെയും പണി അത് ഇത്തരം മതുക്കാറുകൾ കടന്നു വരട്ടെ, ഇത്തരം നന്മകളുടെ ശ്രവണമാവട്ടെ, പരിശുദ്ധ ഖുർആൻ പാരായണമാവട്ടെ, ഖുർആൻ പാരായണ പഠനമാവട്ടെ. ഇങ്ങനെ കഴിവതും പൂർണ്ണാർത്ഥത്തിലുള്ള നോമ്പായി മാറണം നമുക്ക്. പിന്നെയോ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ, പിന്നെയോ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനന്നാർ. കൂട്ടത്തിൽ എന്റെ ശബ്ദം ശ്രവിക്കുന്നവരിൽ
പരിശുദ്ധമായ ഇലാഹീലസ്തു ലിൽഫിർദൗസി അഹ്ലാ വലാ അഖ്വാലാ ദാരിൽ ജഹീമി ഫഹബിലി തൗബതൻ ഫിർനുബി ഫന്നക ഗാഫിറു ദംബിൽ അദീമി. ഇതിക്കർ അറിയാത്ത സുഹൃത്തുക്കളുണ്ടെങ്കിൽ ഈ വചനം, ഈ ബൈത്ത് മഹാന്മാരായ പൂർവീകർ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് പറയപ്പെടുന്നു. മറ്റു പല മഹാന്മാരുടെ പേരിലും പറയപ്പെടുന്ന മഹത്തായൊരു വചനമാണ്. ആ വചനം ചൊല്ലാൻ അറിയാത്തവരുണ്ടെങ്കിലെന്ന് പഠിക്കണം. എന്റെ എക്കെ തോട്ടക്കാട് അബൂബക്കർ ബഹുമാനപ്പെട്ടവർ നൽകിയിട്ടുണ്ട്. അത് കഴിവതും അറിയാത്തവരുണ്ടെങ്കിൽ പഠിക്കുകയും ജീവിതത്തിൽ എപ്പോഴും അള്ളാഹുവിനോട് പാപമോചനം തേടുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്, പടച്ചവനെ നീ പാപം പുറത്തു തരണേ, സ്വർഗം തേടാനും നരകത്തെ തൊട്ട് കാവല് ചോദിക്കാനും ഒന്നും ഞാൻ അർഹനല്ല. അതുപോലെ അബൂനുവാസ് പാടി ഇലാഹി ഉണ്ടെങ്കിലൊന്ന് ടേസ്റ്റ് ചെയ്ത് ഞാൻ എടുത്തു വെച്ചിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ പിന്നെ എടുക്കാം. അപ്പോ അങ്ങനെ ധാരാളമായ റബ്ബിനോട് പാപമോചനം തേടുന്ന വിഷയത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുകയും മാത്രമല്ല താൻ ചെയ്ത തിന്മകളെ കുറിച്ച് ഓർക്കുകയും വേണം. അപ്പോഴാണല്ലോ പാപം ശരിക്കോർമ്മ വരിക. ഏതൊക്കെ തിന്മകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ടെന്ന് മനസ്സുകൊണ്ട് ഓർത്തെടുത്ത് അതിനെ തൊട്ടൊക്കെ തൗബ ചെയ്യാനുള്ള നിമിഷങ്ങളായി കാണണം. അസ്തഗ്ഫിറുല്ലാ എന്ന് കേവലം നാവ് കൊണ്ടുള്ള അതര വ്യായാമമാക്കി മാറ്റാതെ യഥാർത്ഥത്തിൽ മനസ്സറിഞ്ഞുള്ള ഒരു പ്രയോഗമാക്കി മാറ്റുമ്പോ അതുകൊണ്ട് വലിയ നേട്ടങ്ങളുണ്ട്. കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, അസർ നമസ്കാരാനന്തരമാണല്ലോ ഭൂരിഭാഗം ആടുകളുമുള്ളത്. അസർ നമസ്കാരമാണ് നമ്മൾ ഭൂരിഭാഗം ആടുകളുമുള്ളത്. ഈ സമയത്ത് തൽക്കാലം ഓർമ്മപ്പെടുത്തട്ടെ, മഹാനായ പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരു സഹാബി ചോദിച്ചു, അഷറഫുൽ ഖൽഖ് തങ്ങളെ ഒരു ഉപദേശം തരണം, ആ ഉപദേശം മുഖേന എനിക്ക് എല്ലാ സ്വർഗം ലഭിക്കും, എന്റെ കാര്യങ്ങളൊക്കെ ലാഭിക്കും, എന്റെ എല്ലാം ലഭിക്കും, അങ്ങനെയുള്ള ഒരു ഉപദേശം തരണമെന്ന് പറഞ്ഞപ്പോ പുണ്യനബി പറഞ്ഞു, ലാ തഗ്ലബ്, ദേഷ്യം പിടിക്കരുത്, ലാ തഗ്ലബ്, ദേഷ്യം പിടിക്കരുത്. വല്ലാത്തൊരു ഉപദേശമാണ് ദേഷ്യം, കാരണം അത് ശൈത്വാന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ദേഷ്യം പിടിക്കുമ്പോ അഴുഹു ബില്ലാഹി മിനശ്ശൈത്വാനിർ റജീം എന്ന് ചൊല്ലുകയോ, ഈ നിൽക്കുന്നവനാണ് ഇരിക്കുന്നവനാണെങ്കിൽ നിൽക്കുകയോ, ഇങ്ങനെ തുടങ്ങി പദ്ധതികൾ ചെയ്യണമെന്ന് പറഞ്ഞത്, അതിനാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കഴിവതും ദേഷ്യം ഷൈത്വാന്റെ ഭാഗത്തിൽ നിന്നുള്ളതാണ്. അസ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ലാ തഗ്ലബ്, ആർക്കാ കഴിയ ദേഷ്യം പെടാതിരിക്കാൻ. ഒരുപക്ഷെ ചിലപ്പോ നമ്മളൊക്കെ ദേഷ്യത്തിന്റെ സ്വന്തം ആൾക്കാരായിരിക്കും, ദേഷ്യം ദേഷ്യപ്പെടാതിരിക്കാൻ കഴിയാന്ന് പറഞ്ഞ വലിയ സ്വഭാവമാണ് ദേഷ്യപ്പെടാതിരിക്കുക എന്നുള്ളത്. എവിടെയും ഒരിക്കലും ദേഷ്യപ്പെടരുത് എന്നുമല്ല പറഞ്ഞതിന് താല്പര്യം, ദേഷ്യപ്പെടേണ്ട ഇടങ്ങളിൽ ദേഷ്യപ്പെടുകയും വേണം. പക്ഷേ പലപ്പോഴും നമുക്ക് കടന്നു വരാറുള്ളത് ആവശ്യവും അനാവശ്യവുമായ സമയങ്ങളിലുള്ള ദേഷ്യങ്ങൾ പലപ്പോഴും നമ്മെ ഭരിക്കാറുണ്ട്. അതുകൊണ്ടാണല്ലോ പുണ്യനബി പറഞ്ഞത്, ലൈസ ശദീദു ബിസ്സുറാ, അടിപിടിയിൽ വിജയിക്കുന്നവനല്ല വിജയി ശക്തിമാൻ, അടിപിടിയിൽ വിജയിക്കുന്നവനല്ല ശക്തിമാൻ. പിന്നെയോ ഇന്നമ ശദീദു മയ്യം ലികുനഫ്സഹു ഇൻദൽ ഗളബി, ദേഷ്യം വരുമ്പോ ശരീരത്തെ പിടിച്ചു വെക്കാൻ കഴിയുന്നവനാണ്, ദേഷ്യം വരുമ്പോ ശരീരത്തെ പിടിച്ചു വെക്കാൻ കഴിയുന്നവനാണ് ശക്തവാനെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോ ആ നിലക്ക് ദേഷ്യത്തെ പ്രതികരിക്കണം. പ്രവാചകൻ ലാ തഗ്ലബ് എന്ന് ഉപദേശം കൊടുത്തപ്പോ സ്വഹാബി പറഞ്ഞു, നബിയെ അതിനാൽ അങ്ങനെ കഴിയില്ലെങ്കിലോ, അങ്ങനെ കഴിയുമെന്ന് തോന്നില്ല പുണ്യനബിയെ, ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞ വലിയൊരു ഉപദേശമാണ്, ജീവിതത്തിൽ പുലർത്തേണ്ടതാണ്, പുലർത്താൻ ശ്രമിക്കുന്നതുമാണ്. എന്നാലും ദേഷ്യപ്പെടാതിരിക്കാൻ കഴിയൂലല്ലോ, ചിലപ്പോഴെങ്കിലും ദേഷ്യപ്പെടുമല്ലോ, അതിന് കഴിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസുറിന് ശേഷം 70 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലൂ, അസുറിന് ശേഷം 70 വട്ടം ഇസ്തിഗ്ഫാർ ചൊല്ലൂ.
റമദാനാണ് കൂടുതൽ മറ്റു പ്രവർത്തനങ്ങളെല്ലാം ഒഴിവിലുണ്ടാകാം. കഴിവതും ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം. അസ്ർ നിസ്കാര ശേഷം അത് മഗ്രിബിനുള്ളിലായിട്ടാണെങ്കിലും മതി. അസ്തഗ്ഫിറുല്ലാ എന്ന് വർദ്ധിപ്പിക്കുക. അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ ഈ ദിക്റൊന്നുകൂടി കൂട്ടുക. അല്ലെങ്കിൽ നമ്മുടെ നാടുകളിലൊക്കെ മഗ്രിബോടടുത്ത സമയത്ത് നമ്മൾ ചെല്ലാറുള്ള അദ്ക്കാറുണ്ടല്ലോ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ഈ ദിക്ർ വലിയ മഹത്വമുള്ളതാണല്ലോ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഇതിന്റെ മഹത്വമൊന്നും പറയണ്ട. വളരെ വളരെ സ്ഥാനമലങ്കരിക്കുന്ന അസ്റഫുൽ ഖൽഖ് തന്നെ വളരെ വ്യക്തമായി പരിചയപ്പെടുത്തിയ ഇമാം ബുഖാരി തന്റെ സ്വഹീഹിൽ അവസാനമായി കൊണ്ടുവന്ന ഹദീസാണിത്. കലിമത്താനി ഹബീബത്താനി ലർറഹ്മാൻ സഖൈലത്താനി ഫിൽ മീസാൻ എന്ന് തുടങ്ങിയ വചനം അള്ളാഹുവിനേറെ ഇഷ്ടപ്പെട്ട രണ്ട് വാക്ക്. നാവിലോ വളരെ ലാഘവത്വമുള്ള വാക്ക്, മീസാനിലോ ഖനം തൂങ്ങുന്ന വാക്ക്. ഏതാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം. ഈ അദ്കാറുകൾ സുബ്ഹ് മഗ്രിബോടടുത്ത സമയങ്ങളിൽ നമ്മുടെ നാടുകളിലൊക്കെ പലപ്പോഴും ചൊല്ലാറുണ്ട്. പഴയകാലത്തൊക്കെ മഗ്രിബ് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പായി ഒരു 10-15 മിനിറ്റെങ്കിലും മൈക്കിലൂടെ തന്നെ നമ്മൾ കേൾക്കാറുമുണ്ടായിരുന്നു. ആ ദിക്റിൽ അവസാനമുണ്ടല്ലോ അസ്തഗ്ഫിറുല്ലാ, അത് തന്നെ വർദ്ധിപ്പിച്ചിട്ടെങ്കിലും ഇസ്തിഗ്ഫാർ 70 ചൊല്ലാൻ ശ്രമിക്കണം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ. പിന്നെയോ വർദ്ധിപ്പിക്കാൻ പറഞ്ഞ ദിക്ർ എല്ലാവർക്കും അറിയുന്നതാണ്, എന്നാലും ഓർമ്മപ്പെടുത്തു എന്നൊന്ന് മാത്രം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അസ്തഗ്ഫിറുല്ലാ അസ്അലുക്കൽ ജന്നത വഅഊദു ബിക മിനൻ നാർ. അസ്അലുക്കൽ ജന്ന, പടച്ചവനെ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വല്ലാത്തൊരു ചോദ്യം, അല്ലാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, നരകത്തെ തൊട്ട് കാവൽ തേടുന്നു. എന്നോട് സ്വർഗം ചോദിക്കാണ് നീ തരണേ അല്ലാ. ചോദിക്കാൻ യോഗ്യതയുണ്ടോ? യോഗ്യതയില്ലെന്ന് ഉറച്ച വിശ്വാസമുണ്ട്. പടച്ചവനെ അല്ലാഹുമ്മ ഇന്നീ അസ്അലുക്കൽ ജന്ന, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു. വഅഊദു ബിക മിനൻ നാർ, നരകത്തെ തൊട്ട് കാവൽ തേടുന്നു. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. അബു റാഷിദ് ഉസ്താദ്, അബ്ദുള്ള തോട്ടക്കാടൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ട്. അറിയാത്ത ഏതെങ്കിലും സുഹൃത്തുക്കളുണ്ടെങ്കിൽ അത് പഠിക്കണം. ഇലാഹീലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ, ഞാൻ സ്വർഗത്തിനിക്ക് അർഹനല്ല. ഞാൻ സ്വർഗത്തിന് അർഹനല്ല, എങ്ങനെ അർഹനാകും? ഞങ്ങളുടെ പൂർവീകരൊക്കെ നിന്നിലേക്കടുത്തത് കേൾക്കുമ്പോ അവരുടെ സമീപത്ത് പോലും അടുക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവരുടെ ജീവിതത്തിലെ പ്രവർത്തനങ്ങളും മറ്റും ആലോചിക്കുമ്പോ അവർ ഒരു ദിവസം തന്നെ ഖത്മ് ചെയ്യുകയാ, ഞങ്ങളൊരു കൊല്ലത്തിൽ ഖത്മ് സാധ്യമാകുന്നില്ല. അവരൊരു ദിവസം തന്നെ നിസ്കരിച്ച നിസ്കാരത്തിന്റെ കണക്ക് ഒരു പക്ഷേ വർഷത്തിൽ നിസ്കാരങ്ങൾ ചേർത്ത് വച്ചാലാവില്ല. അവർ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ പരിശോധിച്ചാൽ, അവർ ഒരു ദിവസം ചെയ്ത കർമ്മങ്ങൾ പരിശോധിച്ചാൽ, ഒരു പക്ഷെ ജീവിതമാസകലം ചെയ്ത കർമ്മങ്ങൾക്ക് തുല്യമാവില്ല. ഇങ്ങനെയാണ് അവർ ഇബാദത്തുകൾ ചെയ്തത്. ആ മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ കയറാനൊന്നും ഞങ്ങൾ യോഗ്യരല്ല. പക്ഷേ ഞങ്ങൾ അവരെ കയറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നരകമാണല്ലോ, കത്തിയാളുന്ന നരകാഗ്നിയാണല്ലോ. അത് സഹിക്കാനും സാധ്യമല്ല. ഇലാഹീലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി. സ്വർഗത്തിന് ഞാൻ അർഹനല്ല, കത്തിയാളുന്ന നരകാഗ്നി സഹിക്കാനും സാധ്യമല്ല. അതുകൊണ്ട് പടച്ചവനെ ഫഹബ്ലി തൗബ
എനിക്ക് നീ തൗബ തരണേ, നിന്നിലേക്ക് മടങ്ങാനുള്ള മനസ്സ് നൽകേണമേ. എത്ര വലിയ തിന്മകൾ ചെയ്തവനാണെങ്കിലും തിന്മയുടെ പാപ കൂമ്പാരങ്ങൾക്കും കൂമ്പാരങ്ങൾ കുന്നുകൂടിയവനാണെങ്കിലും തമ്പുരാനെ തൗബ തരണം, നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങാനുള്ള മനസ്സ് തരണം. ഈ മനസ്സു വലിയ മനസ്സാണ്. ഫഹബ്ലീ തൗബ, എനിക്ക് തൗബ തരണേ. വഗ്ഫിർ ദുനൂബീ, എന്റെ പാപങ്ങൾ പൊറുത്തു തരണേ. ഫഇന്നക ഗാഫിറു ദംബിൽ അദീമി, വലിയ പാപം പോലും പൊറുക്കുന്നവനാണല്ലോ അല്ലാ. നൂറുപേരെ കൊന്നവന്റെ തൗബ സ്വീകരിച്ചവനാണ് നീ. അങ്ങനെ പലരുടെയും തൗബകൾ വളരെ സ്വാർത്ഥമായ ഖേദപ്രകടനത്തിലൂടെ സ്വീകരിച്ചവനാണ്. നന്നാകണമെന്ന് ആഗ്രഹിച്ചതേ ഉള്ളൂ, നന്നാവാനുള്ള പാതയിലേക്ക് പ്രവേശിച്ചതേ ഉള്ളൂ. നൂറുപേരെ കൊന്നുവെന്ന തിന്മ ബാക്കിയുണ്ടത്രേ. എന്നിട്ടുപോലും റഹ്മത്തിന്റെ മലായിക്കത്തിന്റെ കൈകളിലേക്ക് റൂഹിനെ ഏൽപ്പിച്ച തമ്പുരാൻ, നീ ഞങ്ങളുടെ പാപങ്ങൾ പൊറുത്തു തരണേ. ഇത് റബ്ബിനേറെ ഇഷ്ടമുള്ളതുമാണ്. റബ്ബിനോട് പാപമോചനം തേടുന്നത് അള്ളാഹ് ഇഷ്ടമുള്ളതാണെന്ന് പറയണ്ടല്ലോ. എല്ലാവർക്കും അറിയുന്ന ധാരാളം സംഭവങ്ങൾ അതിന് സാക്ഷിയുമാണ്. അതുകൊണ്ട് റബ്ബിനോട് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചു പറയുക തന്നെ, നിന്നോട് സ്വർഗം തേടുന്നു. അസ്അലുകൽ ജന്ന, സ്വർഗം നിന്നോട് ചോദിക്കുന്നു. നീയാണല്ലോ ഉടമസ്ഥൻ. വലില്ലാഹി മാ ഫിസ്സമാവാതി വമാ ഫിൽ, ആകാശഭൂമികളിലുള്ള സർവ്വതും നിനക്കുള്ളതാണല്ലോ. നിന്നോട് ഞങ്ങൾ സ്വർഗം ചോദിക്കുന്നു. അർഹനല്ലെങ്കിലും നീ തരാൻ അർഹനാണല്ലോ. വഔദു ബിക മിനന്നാർ, നരകത്തെ തൊട്ട് നിന്നോട് കാവൽ തേടുന്നു. നരകം സഹിക്കാൻ സാധ്യമല്ല, ഒരർത്ഥത്തിലും സഹിക്കാൻ കഴിയൂല. അതുകൊണ്ട് റബ്ബേ, എത്ര തിന്മകൾ ചെയ്തവരാണെങ്കിലും ഞങ്ങൾക്ക് നീ പൊറുക്കണേ എന്ന ഈ പ്രാർത്ഥന ധാരാളമായി വർദ്ധിപ്പിക്കാൻ ഞാനും നിങ്ങളും കഴിവതും ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ ഇസ്തക്സിറു എന്നതിന്റെ പരിധിയിൽ പെടുന്നതിന് വേണ്ടി ഏറ്റവും ചുരുങ്ങിയതൊരു 300 വട്ടമെങ്കിലും ആക്കാൻ ശ്രമിക്കണം. പൊതുവേ നമ്മുടെ നാടുകളിലൊക്കെ നമസ്കാരാനന്ദങ്ങനെ 3 പ്രാവശ്യം നിർവഹിക്കാറുണ്ട്. അങ്ങനെ അതുപോലെ തറാവീഹിന്റെ ഇടവേളകളിൽ നിർവഹിക്കാറുണ്ട്. വ്യത്യസ്ത നാടുകളിലുള്ളവരുണ്ടാകും, എല്ലാ നാടുകളിലും അങ്ങനെ തന്നെയോ എന്നറിയില്ല. എങ്കിലും കഴിവതും ആ സമയങ്ങളൊക്കെ വളരെ ആത്മാർത്ഥമായി ഉപയോഗപ്പെടുത്തി കഴിവതും ഈ ദിക്റുകൾ വർദ്ധിപ്പിക്കാനും അങ്ങനെ വളരെ റാഹത്തുള്ള റമദാൻ, അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമദാനായി ലഭിക്കാൻ ഞാനും നിങ്ങളും തീവ്രമായ ശ്രമം ആരംഭിക്കണമെന്നുകൂടി റമദാൻ 1 ആരംഭത്തിൽ എന്നോടും നിങ്ങളോടും ഞാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, ഇത്തുക്കും മിനന്നാറിന്റെ 10, ഈ മഗ്ഫിറത്തിൻ റഹ്മത്തിന്റെ 10 നന്നായി റബ്ബിനോട് ചോദിക്കണം. അവന്റെ റഹ്മത്താണല്ലോ നമ്മുടെ അവലംബം. റഹ്മത്തല്ലാത്ത മറ്റൊന്നും നമ്മുടെ മുന്നിലില്ല. അതുകൊണ്ട് റബ്ബിനോട് റഹ്മത്തിനെ നന്നായി തേടുക തന്നെ. നന്നായി റബ്ബിനോട് തേടുക, അള്ളാഹുവിനോട് നന്നായി തേടുക, അള്ളാഹുവിനോട് നന്നായി പൊറുക്കലിനെ തേടുക, റബ്ബിനോട് നന്നായി സ്വർഗത്തെ തേടുക, അവന്റെ കരുണയെ തേടുക. എന്റെ പ്രിയപ്പെട്ട സുഹൃത്തിനോട്, ഫാബു 0 എന്ന സുഹൃത്തിനോട് വളരെ വിനയപൂർവ്വം പറയാനുള്ളത്, നിങ്ങൾക്ക് പറയാം, ഇൻഷാല്ലാ നമുക്ക് പറയാം, പക്ഷേ നിങ്ങൾ ഞങ്ങൾ തൗബ സ്വീകരിക്കേണ്ട വിഷയം ദയവ് ചെയ്ത് നിങ്ങൾ ഇടപെടണ്ട. ഞങ്ങളുടെ പ്രവർത്തകർക്ക് എങ്ങനെ തൗബ ചെയ്യണമെന്നൊക്കെ നമ്മുടെ ഉസ്താദുമാരും പ്രവർത്തകരും പഠിപ്പിക്കും, അതെല്ലാവർക്കും അറിയുന്നതുമാണ്. നിങ്ങൾ ദയവ് ചെയ്ത് നല്ല പ്രസംഗത്തെ വെറുതെ അദ്ദേഹത്തെ കുറിച്ച് പറയേണ്ട അവസ്ഥയിലേക്ക് എത്തിക്കരുത് എന്ന് വളരെ വിനീതമായി പറയാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇബാദത്ത് എന്ന് പറഞ്ഞാൽ 5 നിസ്കാരം മാത്രമൊന്നുമല്ല, ഒരുപാട് കർമ്മങ്ങൾ ഇബാദത്തിന്റെ പരിധിയിലുണ്ട്. അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അത്തരം വിഷയങ്ങളിലേക്ക് ഞങ്ങളെ എടുത്തുവിടരുത് എന്ന് വിനീതപരമായി ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു ആ സുഹൃത്തിനും നല്ല ബുദ്ധി പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നല്ല സമയമൊക്കെ ചിലപ്പോൾ അങ്ങനെ വേസ്റ്റാക്കി കളയും. അള്ളാഹു കാക്കുമാറാവട്ടെ. ഏതായാലും ബഹുമാനപ്പെട്ട ബിസ്മില്ലാഹി എന്ന എഡിയ നസറുദ്ദീൻ ഫൈദി ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട തജ്വീദ് ക്ലാസ്, നമ്മളൊക്കെ ഉപയോഗപ്പെടുത്തേണ്ട ക്ലാസിന്റെ സമയമായിട്ടുണ്ട്. ഞാൻ എന്റെ തൽക്കാലം ചെറിയ ഭാഷണം നിർത്തുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല നല്ലത് പറയാനും കേൾക്കാനും അതിലുപരി ജീവിതത്തിൽ പകർത്താനും നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിക്കൽ ഹൈറാവുന്ന കാലത്തോളം
ആഫിയത്തോടെ ജീവിച്ച് മരിക്കൽ ഖൈറാവുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലി മരിക്കാൻ നമ്മയെ നമുക്ക് വേണ്ടപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് നിങ്ങളോടൊക്കെ ദുആകളിൽ ഈ ഉള്ളവരെയും കുടുംബത്തെയും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെയൊക്കെയും പരസ്പരം ഉൾപ്പെടുത്തേണമേ എന്നാവശ്യപ്പെട്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام ورحمة الله وبركاته. جزاكم الله خيرا كيف ينداري مستاذ إن شاء الله استاذ ورقل دكلاس إلا دي وصوم إندن سمعي منشي مقبضين كرلا إسلامي كلاس رومين تلت سمعي منداريكم.